സിവിൽ സർവീസ് പരീക്ഷ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? ഇത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. ഹലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജോളി തോട്ടത്തമ്യാലിൽ. അപ്പോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പണ്ടിട്ട ഒരു വീഡിയോയ്ക്കകത്ത് സ്ഥിരമായിട്ട് വരുന്ന ഡൗട്ടിന്റെ മറുപടിയാണ്. പണ്ടിട്ട വീഡിയോ സിവിൽ സർവീസ് എന്താണ് എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിരുന്നു. അത് 100,000 വ്യൂസ് ക്രോസ് ചെയ്തു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഇനി ആ വീഡിയോയ്ക്കകത്ത് വന്ന ചോദ്യം ഇതാണ്, സിവിൽ സർവീസ് പരീക്ഷ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? ഇതിനുള്ള മറുപടി ഈ വീഡിയോയുടെ അവസാനമേ ഞാൻ കൊടുക്കുള്ളൂ എന്ന് കരുതി നിങ്ങൾ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് അവസാനത്തിലോട്ട് പോകരുത്. ഇടയ്ക്കുള്ള കാര്യങ്ങൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ അവസാനം പറഞ്ഞെന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത കാര്യം, നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ആ ചോദ്യത്തിനുള്ള മറുപടി ഓൾറെഡി ഞാൻ യൂട്യൂബ് വീഡിയോ ആയിട്ട് തന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് സിവിൽ സർവീസിനെ പറ്റി ഫുൾ ഒരു പ്ലേലിസ്റ്റ്, കുറേ വീഡിയോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങളിലുള്ള മറുപടിയാണ് കൂടുതലും. അതൊന്ന് പോയി നോക്കിയേക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ഉറപ്പായിട്ടും അതിനകത്ത് ഉണ്ടോ? അപ്പോൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് മെയിൻ ആയിട്ട് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തത് പ്രിലിംസ് എക്സാം. പ്രിലിംസ് എക്സാം നിങ്ങൾക്ക് അറിയാലോ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു ചോദ്യം ഉണ്ടാവും, അതിന് 3, 4, 5 ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് വരാന്ന് അറിയോ? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഒരു ലീഫ്ലെറ്റ് ആയിട്ട് ഉണ്ടാവുക. എന്ന് വെച്ചാൽ കുറെ പേപ്പേഴ്സിന്റെ ഒരു സെറ്റ് ആയിട്ട് ഉണ്ടാവുക. അതിൽ നമ്മളിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ, അതിന്റെ സെയിം ഹിന്ദി വേറൊരു ഭാഗത്തായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അപ്പോൾ ഒരു ഭാഗത്ത് ഇംഗ്ലീഷ്, അതിന്റെ സെയിം ഹിന്ദിയിലും ഉണ്ടാവും. ഇത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ, അല്ലാതെ മലയാളത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഉത്തരം നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റില്ല, കാരണം ഓപ്ഷൻസ് അല്ലേ. നമ്മൾ എഴുതുവാണെങ്കിൽ മലയാളത്തിൽ എഴുതായിരുന്നു. ഇത് ഓപ്ഷൻസ് ആയതുകൊണ്ട് ഒന്നെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഈ രണ്ട് രീതിയിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. ഉത്തരങ്ങളും ഈ രണ്ട് രീതിയിലേ ഉണ്ടാവുള്ളൂ. നമ്മൾ മാർക്ക് ചെയ്യുക ആയതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ല. അപ്പൊ പ്രിലിംസ് എക്സാം ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമേ ഉള്ളൂ, മലയാളത്തിൽ ഇല്ല. ഇനി രണ്ടാമത്തെ സെക്ഷൻ മെയിൻസ് എക്സാം ആണ്. മെയിൻസ് എക്സാമിന് നമ്മൾ എസ്എ ആയിട്ടാണ് എഴുതുക. എല്ലാം നമ്മുടെ എഴുത്ത് വർക്കുകളാണ്, അല്ലാതെ ഒന്നും ഓപ്ഷണൽ അല്ല. എന്ന് വെച്ചാൽ MCQ ടൈപ്പ് അല്ല, എല്ലാം എഴുത്തുകളാണ്. എഴുതുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഭാഷയിൽ എഴുതാലോ? എഴുതാം. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും നമ്മുടെ ആൻസേഴ്സ് വേണമെങ്കിൽ മലയാളത്തിൽ എഴുതാമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതേപോലെ ഇവിടെ ആൻസേഴ്സ് മലയാളത്തിൽ എഴുതാം, പക്ഷേ ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻസേഴ്സ് ആണ് മലയാളത്തിൽ എഴുതാൻ പറ്റുന്നത്. ഇനി മൂന്നാമത്തെ സെക്ഷൻ ഇന്റർവ്യൂ. ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് മലയാളത്തിൽ ഇന്റർവ്യൂ കൊടുക്കാം, പക്ഷേ അതെങ്ങനെ കൊടുക്കാന്ന് ഞാൻ പറയാം. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുവാണ്, നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാകുന്നില്ല. സ്വാഭാവികമായി ഞാൻ എന്ത് ചെയ്യും? അടുത്തൊരു ട്രാൻസ്ലേറ്ററിന് വെക്കും. ഈ ട്രാൻസ്ലേറ്ററാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ ഈ ആക്ഷൻസ് ഒക്കെ കാണിച്ച് എൻ്റെ എക്സ്പ്രഷൻസും ഫേഷ്യൽ എക്സ്പ്രഷൻസും എൻ്റെ കൈ കൊണ്ടുള്ള കാട്ടയവും ഇതൊക്കെ നിങ്ങളിലോട്ട് എത്തണമെങ്കിൽ ഈ പറഞ്ഞ ആൾ ട്രാൻസ്ലേറ്റർ അത് ചെയ്ത് കാണിച്ചു തരുമോ? അങ്ങനെയാണെങ്കിൽ പുള്ളി നല്ലൊരു അഭിനേതാവാകണം, ട്രാൻസ്ലേറ്റർ അല്ല. അപ്പൊ നമ്മൾ പറയുന്ന പല പോയിന്റ്സും നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളോട് കൺവിൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. ഇതേപോലെ ഈ ട്രാൻസ്ലേറ്റർ അടുത്തുള്ളത് കൊണ്ട് അത്ര എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു നിവൃത്തിയില്ലെങ്കിൽ മലയാളത്തിൽ ഇന്റർവ്യൂ കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. മലയാളത്തിൽ ഇന്റർവ്യൂ കൊടുത്തു എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. കുറച്ചുകൂടെ നല്ലത് ഇംഗ്ലീഷിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി ഇംഗ്ലീഷിനെ പറ്റിയാണ് നിങ്ങളുടെ പേടി എന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് അത്രയ്ക്ക് വലിയ പേടിക്കാനുള്ള സംഭവമൊന്നും അല്ലെന്നേ. ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ എന്തോരം വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇംഗ്ലീഷിനെ പറ്റിയിട്ട്. ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ടേ 1 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഇംഗ്ലീഷിൽ അങ്ങ് റെക്കോർഡ് ചെയ്യുക. എന്തെങ്കിലും പറഞ്ഞങ്ങ് റെക്കോർഡ് ചെയ്തോ. എല്ലാ ദിവസവും 1 മിനിറ്റ് ചെയ്യുക. നിങ്ങൾ തന്നെ ഒരു മാസം കഴിയുമ്പോൾ, 2 മാസം കഴിയുമ്പോഴൊക്കെ ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വരും. ഇനി ഗ്രാമറാണ് ബുദ്ധിമുട്ടെങ്കിൽ, ഞാൻ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒരു ഫുൾ കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ ആപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വലിയ ബാലി കേറാമല ഒന്നും അല്ല. ആദ്യമേ പറയാം, നമ്മളൊക്കെ 1ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. പോട്ടെ 5ാം ക്ലാസ് മുതലെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടാവില്ലേ? അപ്പം എത്ര വർഷമായിട്ട് ഇംഗ്ലീഷ് നിങ്ങൾ കാണുകയും വായിക്കുകയൊക്കെ ചെയ്യാം?
നമ്മുടെ നാട്ടിൽ തന്നെ എല്ലായിടത്തും ബോർഡ്സ് ഇംഗ്ലീഷിലല്ലേ എഴുതി വെച്ചേക്കണത്. പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്നേ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നേ. ഒന്ന് നോക്കി നോക്ക്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നിങ്ങളുടെ ഞാൻ പറഞ്ഞ ചോദ്യത്തിനുള്ള മറുപടി, മലയാളത്തിൽ സിവിൽ സർവീസ് എക്സാം എഴുതാൻ പറ്റുമോ? പകുതി പറ്റും, പകുതി പറ്റില്ല. എന്ന് വെച്ചാൽ മലയാളത്തിൽ സിവിൽ സർവീസ് പ്രിലിംസ് എക്സാം മാത്രം ഇംഗ്ലീഷിൽ എഴുതണം, ബാക്കിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിൽ എഴുതാം. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾക്ക് മെയിൻസ് എക്സാമിൽ എഴുതുന്ന കാര്യമില്ല, എസ്സേ ഞാൻ പറഞ്ഞല്ലോ മെയിൻസ് എക്സാം എഴുതുക എന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരു പേപ്പർ ഇംഗ്ലീഷ് ലാംഗ്വേജാണ്, അത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് തന്നെ എഴുതേണ്ടി വരും കേട്ടോ. അത് മലയാളത്തിൽ എഴുതാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. അപ്പോൾ അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, മെയിൻസ് എക്സാമിൽ 9 പേപ്പറുണ്ട്, 8 പേപ്പർ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം, ഒരെണ്ണം മാത്രം ഇംഗ്ലീഷ് മാത്രം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കണം. ഓക്കെ അല്ലേ? ഒന്നും കൂടെ പറഞ്ഞു തരണോ? പ്രിലിംസ് എക്സാം ഇംഗ്ലീഷിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, ഇംഗ്ലീഷ് ഓർ ഹിന്ദി മാത്രമേ പറ്റുള്ളൂ. മെയിൻസ് എക്സാമിൽ ഒരു പേപ്പർ ഇംഗ്ലീഷിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള എല്ലാ മെയിൻസ് പേപ്പറും ഇന്റർവ്യൂവും നിങ്ങൾക്ക് മലയാളത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ശരി എന്നാൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇതേപോലെ കൺഫ്യൂഷനുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരിലോട്ടും ഇത് സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കണം, എന്നാലേ യൂട്യൂബിന് അറിയാൻ പറ്റുള്ളൂ ഇത് ആവശ്യമായിട്ടുള്ള വീഡിയോ ആണെന്ന്. ലൈക്ക് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയില്ലെങ്കിൽ ഇനി ഇടുന്ന വീഡിയോസ് ഒന്നും കിട്ടി എന്ന് വരത്തില്ല. ഓക്കെ അല്ലേ? താങ്ക് യു സോ മച്ച് വാച്ചിങ്, ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ. Thank you.